റാംസ്ഡെയിൽ വൻമതിലായപ്പോൾ ആസനൽ ലെസ്റ്ററിനെയും വീഴ്ത്തി മുന്നോട്ടു പോയിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ ആദ്യ ആഴ്ചകളിലെ വിമർശനങ്ങളിൽ നിന്ന് കരകയറിയ ആസനൽ ഇന്നലെ കിങ് പവർ സ്റ്റേഡിയത്തിൽ ലെസ്റ്റർ സിറ്റിയെയും മറികടന്നുകൊണ്ട് ലീഗ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ലെസ്റ്ററിനെതിരെയുള്ള ആസനലിൻ്റെ വിജയം തുടക്കം മുതൽ ആസനൽ നല്ല ഫുട്ബോൾ കാഴ്ചവെച്ചുവെങ്കിലും ഇന്നലത്തെ താരം ആസ്നൽ ഗോൾ കീപ്പർ ആയിരുന്നു ഏഴു സേവുകളാണ് റാംസ്ഡേൽ ഇന്നലെ നടത്തിയത് ഇതിൽ ഈ സീസൺ കണ്ട ഏറ്റവും മികച്ച സേവും റാംസ്ഡേൽ തന്നെ പുറത്തെടുത്തു ആദ്യ പതിനെട്ട് മിനിറ്റിൽ തന്നെ ആസ്നൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുന്നിലെത്തിയിരുന്നു അഞ്ചാം മിനിറ്റിൽ സാക്കയുടെ കോർണറിൽ നിന്ന് ഫ്രണ്ട് പോസ്റ്റിൽ നിന്ന് ഒരു ഗംഭീര ഹെഡറിലൂടെ ഗബ്രിയൽ ആണ് ആസ്നലിന് ലീഡ് നേടിക്കൊടുത്തത് പിന്നാലെ പതിനെട്ടാം മിനിറ്റിൽ യുവതാരം എമിൽ സ്മിത്രോ പാസണിൻ്റെ ലീഡ് ഇരട്ടിയാക്കി സ്മിത്രോയുടെ സീസണിലെ നാലാം ഗോൾ കോടിയായിരുന്നു ഇത് ഈ ഗോളുകൾക്ക് ശേഷം ലെസ്റ്റർ സിറ്റി കളി മെച്ചപ്പെടുത്തി പക്ഷേ അവർക്കെതിരെ റാംസ്ഡെയിൽ വൻമതിലായി നിന്നിരുന്നു ആദ്യ പകുതിയിൽ മാഡിസന്റെ ഒരു ഫ്രീ കിക്ക് റാംസ്ഡെയിൽ സേവ് ചെയ്തത് കണ്ടാൽ ആരും കൈയടിച്ചു പോകും ആ സേവിൻ്റെ റീബൗണ്ടിൽ എവാൻസിൻ്റെ ഷോട്ടും റാംസ്ഡെയിൽ സേവ് ചെയ്തു രണ്ടാം പകുതിയിലും താരം നിരവധി ഷോട്ടുകൾ സേവ് ചെയ്തിരുന്നു ഈ വിജയത്തോടെ ആസനൽ പതിനേഴ് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പതിനാല് പോയിന്റുമായി ലെസ്റ്റർ പത്താം സ്ഥാനത്ത് നിൽക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അഞ്ച് ഗോളുകൾക്ക് തകർത്ത പോലെ അത്ര എളുപ്പമായിരുന്നില്ല ക്ലോപ്പിനും ലിവർപൂളിനും കാര്യങ്ങൾ ഗ്രഹാം പോട്ടറിന്റെ ബ്രൈറ്റൺ ഇന്നലെ ആൻഫീൽഡിൽ വന്ന് ഗംഭീര പ്രകടനം നടത്തി ഒരു പോയിന്റുമായി തിരികെ പോയി രണ്ട് രണ്ട് എന്ന നിലയിലാണ് മത്സരം അവസാനിച്ചത് കളിയിൽ ലിവർപൂൾ ആദ്യം രണ്ടേ പൂജ്യത്തിന് മുന്നിലായിരുന്നു ഇന്നലെ മത്സരം തുടങ്ങിയത് മുതൽ എൻഡ് ടു എൻഡ് അറ്റാക്കാണ് കാണാൻ കഴിഞ്ഞത് ലിവർപൂൾ അവരുടെ അവസരങ്ങൾ മുതലെടുത്തപ്പോൾ ബ്രൈറ്റൺ അതായില്ല ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ ലിവർപൂൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മുന്നിൽ ആദ്യം മൂന്നാം മിനിറ്റിൽ ക്യാപ്റ്റൻ ഹെൻഡേഴ്സൻ്റെ സ്ട്രൈക്ക് പിന്നെ ഇരുപത്തിനാലാം മിനിറ്റിൽ മാനയുടെ ഫിനിഷും രണ്ട് ഗോളുകൾ മറുവശത്ത് ബ്രൈറ്റൺ മൂന്ന് നല്ല അവസരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആലിസൺ രണ്ടെണ്ണം സേവ് ചെയ്തപ്പോൾ ഒന്ന് പോസ്റ്റിൽ തട്ടിയും മടങ്ങി മുപ്പത്തിനാലാം മിനിറ്റിൽ മാനെ ഒരിക്കൽ കൂടി വല കുലുക്കിയെങ്കിലും പന്ത് കയ്യിൽ തട്ടിയതിനാൽ വാർ ആ ഗോൾ നിഷേധിച്ചു ബ്രൈറ്റൻ്റെ നല്ല ഫുട്ബോളിന് നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ ഫലം ലഭിച്ചു ഒരു മനോഹര ലോങ് റേഞ്ചിൽ എവേംപൂ ലിവർപൂൾ വലയിൽ ഒരു ഗോൾ എത്തിച്ചു ഹാഫ് ടൈമിൽ സ്കോർ രണ്ടേ ഒന്ന് രണ്ടാം പകുതി ഗംഭീരമായി തുടങ്ങിയ ബ്രൈറ്റൺ തുടർച്ചയായി അവസരങ്ങൾ സൃഷ്ടിച്ചു അറുപത്തി അഞ്ചാം മിനിറ്റിൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനോഹര നീക്കത്തിനൊടുവിൽ ട്രൊസാഡ് ബ്രൈറ്റണ് സമനില നൽകി സ്കോർ രണ്ട് രണ്ട് ഇതിനുശേഷം ഒരിക്കൽ കൂടെ ബ്രൈറ്റൺ വലകുലുക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചിരുന്നു ഈ സമനിലയോടെ ലിവർപൂളിന് ഇരുപത്തിരണ്ട് പോയിന്റുമായി നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ബ്രൈറ്റൺ പതിനാറ് പോയിന്റുമായി ഏഴാം സ്ഥാനത്തും അതേസമയം പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഞെട്ടിക്കുന്ന തോൽവിയാണ് ഇന്നലെ നേരിടേണ്ടി വന്നത് ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് പെബ്ഗോ അഡിയോളിയുടെ ടീം തോൽവി ഏറ്റുവാങ്ങിയത് മാഞ്ചസ്റ്റർ സിറ്റി വിയേരയുടെ പാലസിനെ എളുപ്പം തോൽപ്പിക്കുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ സാഹ നേടിയ ഗോൾ പാലസിന് രണ്ട് പൂജ്യത്തിൻ്റെ വിജയം നൽകി ആറാം മിനിറ്റിലായിരുന്നു സാഹയുടെ ഗോൾ ആദ്യ പകുതിയുടെ അവസാനം സാഹയെ ഫൗൾ ചെയ്ത ചുവപ്പ് കാർഡ് കണ്ടതോടെ സിറ്റി പത്തു പേരായി ചുരുങ്ങുകയും ചെയ്തു ഇതവർക്ക് തിരിച്ചടിയായി രണ്ടാം പകുതിയുടെ അവസാനം ഗബ്രിയൽ ജീസസ് സിറ്റിക്ക് സമനില നൽകിയെങ്കിലും ആ ഗോൾ വാർ നിഷേധിച്ചു എൺപത്തിയെട്ടാം മിനിറ്റിലെ ഗാലഹറിൻ്റെ ഗോൾ ക്രിസ്റ്റൽ പാലസിന് ജയമുറപ്പിക്കുകയും ചെയ്തു പത്തു മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിൻറ്റുമായി സിറ്റി ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പാലസ് പന്ത്രണ്ട് പോയിന്റുമായി പതിമൂന്നാം സ്ഥാനത്തും റീസ് ജെയിംസ് ഷോയിൽ ന്യൂ കാസലിനെ വീഴ്ത്തി ചെൽസി പ്രതിരോധ താരം റീസ് ജെയിംസ് രണ്ട് ഗോളുകൾ നേടിയ മത്സരത്തിൽ ന്യൂ കാസൽ യുണൈറ്റഡിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് ചെൽസി ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് ചെൽസി മത്സരത്തിലെ മൂന്ന് ഗോളുകളും നേടിയത് ജയത്തോടെ ചെൽസി പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെൽസി മത്സരം നിയന്ത്രിച്ചെങ്കിലും ന്യൂ കാസിൽ യുണൈറ്റഡിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ ചെൽസിക്കായില്ല ഹക്കീം സി എച്ചിലൂടെ ചെൽസി ഗോൾ നേടിയെങ്കിലും താരം ഓഫ് സൈഡ് ആയത് ആദ്യ പകുതിയിൽ ചെൽസിക്ക് തിരിച്ചടിയായി എന്നാൽ രണ്ടാം പകുതിയിൽ മത്സരത്തിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയ ചെൽസി റീസ് ജെയിംസിൻ്റെ ഇടങ്കാലൻ ഷോട്ടിലൂടെ ആദ്യ ഗോൾ നേടുകയായിരുന്നു അധികം താമസിയാതെ തന്നെ ആദ്യ ഗോളിന് സമാനമായ രീതിയിൽ റീസ് ജെയിംസ് ചെൽസിക്ക് രണ്ടാമത്തെ ഗോളും നേടിക്കൊടുത്തു ഇത്തവണ ജെയിംസിൻ്റെ വലങ്കാലം ഷോട്ടാണ് ന്യൂ കാസലിൻ്റെ വലകുലുക്കിയത് തുടർന്ന് അധികം താമസിയാതെ ചെൽസി താരം ഹാവേർട്സിനെ ന്യൂ കാസൽ ഗോൾ കീപ്പർ ഫൗൾ ചെയ്തതിന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി ഗോളാക്കി ജോർജ് ഇനോ ചെൽസിക്ക് മൂന്നാമത്തെ ഗോളും നേടിക്കൊടുക്കുകയായിരുന്നു ലിവർപൂളിനോടേറ്റ തോൽവി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത കാലത്തെ ഏറ്റവും വലിയ പതനമായിരുന്നു അവിടെ നിന്ന് ഇന്നലെ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉയർന്നെഴുന്നേറ്റിരിക്കുകയാണ് ഇന്നലെ ലണ്ടനിൽ കരുത്തരായ സ്പേഴ്സിനെ അവരുടെ ഗ്രൗണ്ടിൽ ചെന്ന് വീഴ്ത്തിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിജയം ഓലെ കണ്ണറിനെ വിശ്വസിക്കാനുള്ള മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം വിജയം കൊണ്ട് ശരിവെക്കാൻ ഓലയ്ക്ക് ഇന്നലെയായി ഇത്രയും കാലം ഓലെ സ്വീകരിച്ച ടാക്റ്റിക്സിൽ നിന്ന് ഇന്നലെ വലിയ മാറ്റവുമായാണ് അവരിറങ്ങിയത് മൂന്ന് സെൻറ്റർ ബാക്കുകളെ കളിപ്പിച്ച ഡിഫൻസീവ് സെറ്റപ്പിലാണ് ഇറങ്ങിയത് യുണൈറ്റഡ് ഡിഫൻസിന്റെ പതിവ് പരാജയങ്ങൾ ഒഴിവാക്കാൻ ഈ നീക്കം കൊണ്ടായി ഇരു ടീമുകളും പതിയാണ് തുടങ്ങിയത് കളിയിലെ ആദ്യ നല്ല അവസരം ലഭിച്ചത് സ്പേഴ്സിനായിരുന്നു എന്നാൽ സോണിന്റെ ഷോട്ട് പോസ്റ്റിന് മുകളിലൂടെ പറന്നു ഫ്രെഡിന്റെ ഒരു ബുള്ളറ്റ് ഷോട്ടായിരുന്നു യുണൈറ്റഡിന്റെ ആദ്യ അവസരം മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ യുണൈറ്റഡ് തങ്ങളുടെ ആദ്യ ഗോൾ നേടി പോർച്ചുഗീസ് കൂട്ടുകെട്ടാണ് യുണൈറ്റഡിന്റെ ആദ്യ ഗോളിൽ കലാശിച്ചത് ബ്രൂണോയുടെ ക്രോസ് അതിഗംഭീര വോളിലൂടെ റൊണാൾഡോ വലയിലെത്തിച്ചു നാല് മത്സരങ്ങൾക്ക് ശേഷമാണ് റൊണാൾഡോ ലീഗിലൊരു ഗോൾ നേടുന്നത് രണ്ടാം പകുതിയിൽ റൊണാൾഡോ യുണൈറ്റഡിന്റെ രണ്ടാം ഗോളിലും പ്രധാന വഹിച്ചു ബ്രൂണോ തുടങ്ങിയ അറ്റാക്ക് റൊണാൾഡോയിലൂടെ എത്തുകയും റൊണാൾഡോ കവാനിയെ കണ്ടെത്തുകയും ചെയ്തു കവാനി ഗോൾ പോസ്റ്റിന് മുന്നിലെ തൻ്റെ മികവ് കാണിച്ചുകൊണ്ട് പന്ത് വലയിലെത്തിച്ചു ഈ ഗോളിന് ശേഷം റൊണാൾഡോയെയും ബ്രൂണോയെയും പിൻവലിച്ച യുണൈറ്റഡ് വിജയം ഉറപ്പിക്കാനായി ഡിഫൻസീവ് ടാക്ടിക്സിലേക്ക് മാറി എൺപത്തിയേഴാം മിനിറ്റിൽ യുണൈറ്റഡ് റാഷ്ഫോർഡിലൂടെ മൂന്നാം ഗോൾ നേടി മൂന്ന് പോയിൻ്റ് ഉറപ്പിക്കുകയും ചെയ്തു പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് പോയിൻറ്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതോടെ ലീഗിൽ അഞ്ചാം സ്ഥാനത്തേക്ക് മുന്നേറിയിട്ടുണ്ട് പതിനഞ്ച് പോയിൻറ്റുള്ള സ്പേഴ്സ് എട്ടാം സ്ഥാനത്താണുള്ളത് പേഴ്സിന് ഇന്നലെ ഒരു ഷോട്ട് പോലും ടാർഗറ്റിലേക്ക് തൊടുക്കാനായിട്ടില്ല എന്നത് വേറെ കാര്യം അതേസമയം ശക്തരായ ബ്രൻഫോർഡിനെതിരെ ബേൺലി ഇന്നലെ സീസണിലെ ആദ്യ വിജയം നേടി മൂന്നേ ഒന്നിനായിരുന്നു ബ്രൻഫോർഡിനെതിരെ ബേൺലിയുടെ വിജയം ഈ വിജയത്തോടെ ബേൺലി ഏഴ് പോയിന്റുമായി റെലഗേഷൻ സോണിൽ നിന്ന് താൽക്കാലികമായി മുകളിലെത്തിയിട്ടുണ്ട് എന്നാൽ ലീഡ്സ് യുണൈറ്റഡിന് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാനായാൽ ബേൺലി വീണ്ടും റെലഗേഷൻ സോണിലേക്ക് തന്നെ മടങ്ങും കഴിഞ്ഞ മത്സരത്തിൽ എവേർട്ടിനെതിരെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ വാട്ട്ഫോർഡ് പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിൽ സദാംറ്റനെതിരെ ഒന്നേ പൂജ്യത്തിന് കീഴടങ്ങേണ്ടി വന്നു സദാംറ്റന് വേണ്ടി ആംസ്ട്രോങ്ങിൻ്റെ പാസിലൂടെ ആഡംസ് ഗോൾ നേടുകയായിരുന്നു ഇതോടെ പത്തു മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി പതിനാലാം സ്ഥാനത്താണ് സദാം ഇപ്പോൾ ഉള്ളത് എന്തായാലും ബ്രസീൽ ടീമിൽ പരിഗണിക്കാത്തതിൻ്റെ വിഷമം ഇന്നലെ ലാലിഗയിൽ ഇരട്ട ഗോളുമായി തീർത്തിരിക്കുകയാണ് റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയർ ഇന്നലെ എൽഷെയെ എവേ മത്സരത്തിൽ നേരിട്ട റയൽ മാഡ്രിഡ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ രണ്ട് ഗോളുകൾ നേടിയത് വിനീഷ്യസ് തന്നെയായിരുന്നു ഇരുപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു വിനീഷ്യസിൻ്റെ ആദ്യ ഗോൾ ഡി എസിൻ്റെ പാസ് സ്വീകരിച്ച് ഇടം കാലുകൊണ്ട് ഒരു ഗ്രൗണ്ടർ ഷോട്ടിലൂടെ വിനീഷ്യസ് ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി രണ്ടാം പകുതിയിൽ അറുപത്തിമൂന്നാം മിനിറ്റിൽ ഗൂഢി ചുവപ്പുകാട് വാങ്ങിയത് എൽ ചെയെ തളർത്തി എഴുപത്തിമൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് തൻ്റെ രണ്ടാം ഗോൾ നേടി റയലിൻ്റെ ലീഡ് ഇരട്ടിയാക്കിയിരുന്നു ഇത്തവണ മോഡ്രിച്ചിൻ്റെ പാസ് സ്വീകരിച്ച് മുന്നേറിയ വിനീഷ്യസ് ലോക നിലവാരമുള്ള ഒരു ചിപ്പിലൂടെ ഗോൾ കീപ്പറെ മറികടന്ന് വലയിലെത്തിച്ചു ഇത് ഈ സീസണിൽ മൂന്നാം തവണയാണ് വിനീഷ്യസ് ഒരു കളിയിൽ ഇരട്ട ഗോളുകൾ അടിക്കുന്നത് അവസാന മിനിറ്റുകളിൽ കസിമറയുടെ ഒരു അബദ്ധം കാരണം റയൽ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നു മില്ലയാണ് എൽച്ചയ്ക്കായി ഗോൾ നേടിയത് എങ്കിലും റയലിന് മൂന്ന് പോയിന്റ് ഉറപ്പിക്കാൻ സാധിച്ചു ഈ വിജയത്തോടെ റയലിന് ഇരുപത്തിനാല് പോയിന്റോടെ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കൂമൻ പോയിട്ടും ബാഴ്സലോണയ്ക്ക് ഒരു രക്ഷയുമില്ല ബാഴ്സലോണയിലെ പ്രശ്നങ്ങൾ കൂമനെ പുറത്താക്കിയിട്ടും തീർന്നില്ല എന്ന് വേണം പറയാൻ ഇന്നലെ ബാഴ്സലോണ ക്യാമ്പ് നൗവിൽ വെച്ച് അലാവസിനോട് സമനില വഴങ്ങുന്നതാണ് കാണാൻ സാധിച്ചത് താൽക്കാലിക പരിശീലകൻ സർജി ബെർഹ്വാൻ വലിയ മാറ്റങ്ങൾ ബാഴ്സലോണ ഇലവനിൽ നടത്തിയെങ്കിലും കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല കളി ഒന്നേ ഒന്ന് എന്ന നിലയിലാണ് അവസാനിച്ചത് ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബാഴ്സലോണ ലീഡ് എടുത്തിരുന്നു ആണ് നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബാഴ്സലോണയ്ക്ക് ലീഡ് നൽകിയത് എന്നാൽ മൂന്ന് മിനിറ്റുകൾ മാത്രമേ ആ ലീഡിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അൻപത്തിരണ്ടാം മിനിറ്റിൽ റിയോജ ആണ് അലാവസിന് സമനില നൽകിയത് ഈ സമനിലയോടെ ബാഴ്സലോണ ഒമ്പതാം സ്ഥാനത്തേക്ക് ടേബിളിൽ താഴോട്ട് പോയിട്ടുണ്ട് പതിനൊന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ആകെ പതിനാറ് പോയിന്റ് മാത്രമേ ബാസയ്ക്കുള്ളൂ